ആശുപത്രിയാണ് നൈൽ ആശുപത്രി. ESI അടച്ചിട്ടില്ല കൃത്യമായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രേഖലാക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റും. ബന്ധപ്പെട്ട അധികാരികളെ ചർച്ച ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നൈൽ ആശുപത്രിക്ക് വേണ്ടി സംസാരിക്കാനിരിക്കുന്ന ആളല്ല ഞാൻ. ഡോക്ടറെ, ഞാൻ വേറൊന്നും അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഡോക്ടറെ ഈ അലോക് വർമ്മ എന്ന് പറയുന്ന മനുഷ്യനെ അങ്ങ് പൂവിട്ട് പൂജിക്കാം? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പൂവിട്ട് പൂജിക്കുന്ന തരത്തിലാണ് അങ്ങയുടെ സംസാരം. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ, ഈ ഇത്രയും പേരുടെ നേഴ്സുമാർ ഒറ്റക്കെട്ടായിട്ട് ഇത്ര കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് വിശ്വാസത്തിന് എടുക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല? ഹലോ, ഇവിടെ തെറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേ കൂടെ വേണ്ടേ? ഇവിടെ ആരെ ആലോചന പൂജിക്കുന്നത്? ഇവിടെ ആരെയും പൂജിക്കാൻ നിൽക്കുന്നൊന്നുമല്ല, ആരെയും പേടിച്ചിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. ഇവിടെ ഞാൻ വ്യക്തമായിട്ടുള്ള പ്രേക്ഷകർക്ക് വരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചിട്ടോ ഇപ്പൊ അത് നിങ്ങൾ ഇത് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞത്. ജാസ്മിൻ ഷാ തന്നെ പറഞ്ഞു, ഇതിനു മുമ്പ് വേറെ ചർച്ചകളിലൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഒറ്റപ്പെട്ട സംഭവമാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഷാ പറഞ്ഞത് ഈ ലേബർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അടി ഉണ്ടാവുന്ന സംഭവം ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത്. അത് ഞാൻ 10-15 വർഷമായി മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേൾക്കുന്നത്. ഒരു ഡോക്ടർ നേഴ്സുമാരെ മർദ്ദിക്കുന്നു എന്ന തരത്തിൽ കേൾക്കുന്നത് പോലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നേഴ്സുമാരെ മർദ്ദിച്ചു എന്ന് പറയുന്നതിന് ഈ പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ആളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷ്വൽസ് നിരത്തി എന്ന് പറയുന്ന, ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾ കാണിച്ചത് ആശുപത്രിയിൽ വീൽ ചെയറില് ജില്ലാ ആശുപത്രിയിൽ ഈ പറയുന്ന സിസ്റ്ററിനെ തള്ളിക്കൊണ്ടു പോകുന്ന ഒരു വീഡിയോ ആണ് കാണിച്ചതെന്ന്. അതല്ലാതെ ഡോക്ടർ മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? തന്നാൽ ഞാൻ സമ്മതിക്കാം. അഥവാ മർദ്ദിച്ച വീഡിയോ ഉണ്ടെങ്കിൽ പോലും, ഇവര് തിരിച്ച് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ ഈ രണ്ട് ഇരു കൂട്ടരും മർദ്ദിച്ചു എന്നുള്ളതായിട്ട് വ്യക്തമാണ്. അപ്പൊ അത് പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ്, അല്ല ഞാനല്ല അതിനകത്ത് വിധി പറയേണ്ടത്. കോടതി പറയട്ടെ. ഇതിനകത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ചോദിച്ചോട്ടെ. ഞാൻ ഈ അലോക് വർമ്മ അലോകിനെ ഡോക്ടർ അലോകിനെ വിളിച്ച് സംസാരിച്ചതാണ്. ഡോക്ടറെ, ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, ഇല്ലെങ്കിൽ ചർച്ച ഏകപക്ഷീയമായി പോകും. ഈ ചാനൽ ചർച്ച നടത്തി ഞങ്ങൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഇതിലൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് വിളിച്ചത്. അദ്ദേഹത്തിനെ വിളിച്ചത് അതാണ്. പക്ഷെ അദ്ദേഹം പോലും പങ്കെടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹം പ്രതിനിധിയായിട്ടുള്ള ഐ എം എയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് ഡോക്ടർ അലോക് ഈ ചർച്ചയിൽ വരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേരള വിഷൻ ന്യൂസ് ഇന്ന് ഈ മാലാഖമാർക്കൊപ്പം നിൽക്കുന്നത്. ഞാൻ ആ പദപ്രയോഗം തന്നെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിന്റെ മാലാഖമാർ എന്ന് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ധൈര്യമായിട്ട് ഞാനും പറയാം, കൂടെ പറയാം, കേരളത്തിലെ മാലാഖമാര് തന്നെയാണ്. ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രികളിൽ ഇതുപോലെ ഒരുപാട് സ്റ്റാഫ് നഴ്സ് ഉള്ളവരാണ്. അവരുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്ന ഡോക്ടർമാരാണ് ഭൂരിഭാഗം ആളുകളും. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല, ഇവര് മാലാഖമാര് തന്നെയാണ്. അല്ലാന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ കാര്യം ഇത്രയും തന്നെ ഉള്ളൂ. ഇന്നലത്തെ വിഷയത്തിൽ മർദ്ദിച്ച് അവശരാക്കി എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു കാര്യം മാത്രമേ അല്ലെ, അവർ പിന്നെ തൃശ്ശൂരിനെ സണ് ആശുപത്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സണ് ആശുപത്രിയിൽ എന്തിനാണ് ഇവര് അഡ്മിറ്റ് ആയി കിടക്കുന്നത്? അവരുടെ കൈകളിലൊക്കെ ഒരു അടിപിടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനകത്തെ വിക്റ്റിം ആയിട്ടുള്ള ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും ആശുപത്രി പോയി അഡ്മിറ്റ് ആവും. എന്നെ ഞാനിപ്പോ ഞാൻ ചെന്നിട്ട് പറയണം, എന്നെ ആളെ തന്നെ എന്നെ അഡ്മിറ്റ് ചെയ്യുന്ന അഡ്മിറ്റ് ചെയ്തിരിക്കും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എക്സ്റേയില് എങ്ങനെയാണ് അവിടെ ചതവുണ്ട് എന്ന് പറയുന്നത് ഡോക്ടർ? എക്സ്റേയില് ചതവുണ്ട് എന്ന് പിന്നെ എങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്? ഞാനല്ല ഇതിന് ഉത്തരം പറയേണ്ടത്. അതായത് അത് പോലീസ് അടിപിടി പോയി കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി പോയി അഡ്മിറ്റ് ആവും, വിക്ടിം അഡ്മിറ്റ് ആവും എന്ന് പറയുന്നത്. അപ്പൊ എത്രക്കകത്ത് എങ്ങനെയാണ് എത്രക്കകത്ത് അത് ചതവ് എത്രക്കകത്ത് ചതവ് വരുന്നത് എങ്ങനെയാണ്? ഞാൻ അന്ന് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഡോക്ടർ അലോകിന്റെ വിഷ്വൽസ് അയച്ചുതരാം. അത് നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ മാധ്യമത്തിന്? ഞാൻ അലോകിന്റെ വിഷ്വൽസ് ഇപ്പൊ വാട്സ്ആപ്പിൽ അയച്ചുതരാം, നിങ്ങൾ ഇവിടെ ഒന്ന് പബ്ലിഷ് ചെയ്യാമോ? ധൈര്യം ഉണ്ടെങ്കിൽ താങ്കൾ എനിക്ക് വാട്സ്ആപ്പ് അയക്കാം, അല്ലെങ്കിൽ എന്റെ പ്രൊഡ്യൂസർ വൃന്ദയ്ക്ക് ഇത് അയച്ചു കൊടുക്കും. ഞാൻ ഇപ്പൊ എനിക്ക് ആരുടെയും സമ്പർദ്ദങ്ങൾക്ക് വഴിയല്ല അജീവ് കുഞ്ഞമോൻ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ ശരി, താങ്കൾ തരൂ, ഞാൻ സംഭാഷണം ചെയ്യാം, ഇപ്പൊ തന്നെ അയച്ചു തരാം. തീർച്ചയായും നമുക്കിനി 7 മിനിറ്റ് ഉണ്ട്, 7 മിനിറ്റ് കൂടി താങ്കൾക്ക് അയച്ചു തരാം. വാദങ്ങൾ പറയുന്നുണ്ട്, ഞാനും ആ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മാത്രമേ ഉള്ളൂ, ഒരു 10 സെക്കൻഡ് എന്ന് ഞാനിപ്പോ അയച്ചുതരാം ആങ്കർ. അതൊന്ന് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമോ? അയച്ചു തരാം.
തീർച്ചയായും തീർച്ചയായും.